നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ പയ്യാമ്പലത്ത് മാരാർജി സ്മൃതി മന്ദിരത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കണ്ണൂർ ജില്ലയോട് തനിക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്നും കണ്ണൂരും തനിക്ക് തരണമെന്ന് പറഞ്ഞു. പാവപ്പെട്ടവരോട് തനിക്ക് താല്പര്യമുണ്ടെങ്കിലും എല്ലാവരുടെയും വികസനമാണ് താൻ ലക്ഷ്യമിടുന്നത്. ഒരു വിഭാഗത്തിനായി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുക, എല്ലാവരെയും ഒരുപോലെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ കണ്ണൂർ ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സുരേഷ് ഗോപി BJP നേതൃത്വത്തിനോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കണ്ണൂരിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം. നേരത്തെ മാടായിപ്പാറയുടെ ടൂറിസം വികസനത്തിനായി സാധ്യമായത് മുഴുവൻ ചെയ്യുമെന്ന് ക്ഷേത്ര മാനേജറുമായുള്ള കൂടിക്കാഴ്ചയിൽ സുരേഷ് ഗോപി ഉറപ്പ് നൽകിയിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ വൻ ജനക്കൂട്ടമാണ് മാടായിക്കാവിൽ സുരേഷ് ഗോപിയെ കാണാനെത്തിയത്. EK നയനാറുടെ കുടുംബവുമായി തനിക്ക് നേരത്തെ ബന്ധമുണ്ട്, ഇതിനു മുൻപും ആ വീട്ടിൽ പോയിട്ടുണ്ട്. എന്നാൽ മാധ്യമങ്ങൾ അന്ന് ഇക്കാര്യം ചർച്ചയാക്കിയില്ല. ഇപ്പോൾ മന്ത്രിയായതിനാലാണ് തന്റെ വരവും പോക്കും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJP സ്ഥാപക നേതാവായ KG മാരാറുടെ സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തുകയും ഹാരമണിയിക്കുകയും ചെയ്തു. BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി K രഞ്ജിത്ത്, ദേശീയ കൌൺസിൽ അംഗം C രഘുനാഥ്, ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്, നേതാക്കളായ ബിജു ഏളക്കുടി, MR സുരേഷ് എന്നിവർ സുരേഷ് ഗോപി സ്വീകരിക്കാൻ എത്തിയിരുന്നു. രാവിലെ 11:15 മാടായിക്കാവിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് സുരേഷ് ഗോപി പറശ്ശിക്കടവിലേക്ക് പോയത്. വൻ ജനാവലിയാണ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ രാത്രി വൈകിയും സുരേഷ് ഗോപിയെ കാത്തുനിന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:30 സുരേഷ് ഗോപി പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്ര കവാടത്തിൽ മുത്തപ്പൻ ക്ഷേത്ര ഭാരവികൾ ചേർന്ന് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. തുടർന്ന് മടപുരയിലെത്തിയ അദ്ദേഹം മുത്തപ്പന്റെ ഇഷ്ടനിവേദ്യം അർപ്പിച്ച് വണങ്ങി. കഴകപ്പുരയിൽ മടപ്പുര കുടുംബാംഗങ്ങളുമായി സംവദിച്ച ശേഷം ക്ഷേത്ര ഓഫീസിലെത്തിയ സുരേഷ് ഗോപിക്കും കൂടെയുള്ള BJP നേതാവ് K രഞ്ജിത്ത്, കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന C രഘുനാഥിനും മുത്തപ്പന്റെ പ്രസാദമായ പുഴുങ്ങിയ പയറും തേങ്ങി നൽകി. രാത്രി 8:10 സുരേഷ് ഗോപി രാജരാജേശ്വര ക്ഷേത്രത്തിൽ എത്തിയത്. ക്ഷേത്രത്തിന് അകത്തും പുറത്തുമായി വൻ ജനാവലിയാണ് അദ്ദേഹത്തെ കാത്തുനിന്നത്. കാറിൽ നിന്നിറങ്ങിയ സുരേഷ് ഗോപിയെ BJP മണ്ഡലം പ്രസിഡന്റ് രാമേശ്വരൻ ചെങ്ങുണ്ണിയുടെ നേതൃത്വത്തിൽ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ക്ഷേത്ര കവാടത്തിന് സമീപം TTK ദേവസ്വം പാരമ്പര്യ ട്രസ്റ്റ് KE രാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രം ഭാരവാഹികളും ജീവനക്കാരും സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. ക്ഷേത്ര കവാടത്തിനകത്ത് കാത്തുനിന്ന വൻ ജനക്കൂട്ടം കരഘോഷത്തോടെയാണ് സുരേഷ് ഗോപിയെ വരവേറ്റത്. കല്യാശ്ശേരിയിൽ EK നായനാറുടെ വീട് സന്ദർശിച്ചതിനു ശേഷം പള്ളിക്കുന്ന് രാജേന്ദ്രൻ നഗറിൽ കഥാകൃത്ത് T പത്മനാഭനെയും സന്ദർശിച്ചു. ഇതിനുശേഷം 2:15 കണ്ണൂർ പയ്യാമ്പലത്ത് മാരാരി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കൊട്ടിയൂരിലേക്ക് മടങ്ങിയത്. മണത്തണയിൽ അന്തരിച്ച BJP നേതാവ് PP മുകുന്ദന്റെ വീടും അദ്ദേഹം സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.